ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദി നേഷൻ മേ ബി ഫൗണ്ട് ഓൺ ദി ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദി ക്ലാസ് റൂം. ഇത് നമുക്ക് എല്ലാവരും കേട്ട അറിയാവുന്ന ഒരു വേർഡ്സാണ്. അതായത് നമ്മുടെ നേരത്തെ രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിത്. അതായത് ഏറ്റവും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും നല്ല തലച്ചോറ് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ബാക്ക് ബെഞ്ചസിൽ കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെന്നാലും പറഞ്ഞു വന്നത് ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ്, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്, എന്തുകൊണ്ടാണ് അവർ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരെക്കാളും കോളേജിലായാലും സ്കൂളിലായാലും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരെക്കാളും എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ പലരും ബാക്ക് ബെഞ്ചിലിരുന്നവരായിരിക്കും. ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരുടെ അനുഭവങ്ങൾ നമുക്ക് പലർക്കും അറിയാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് ക്ലാസ്സിൽ വരുന്ന എല്ലാവരുടെ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഒരാളൊരു ക്ലാസ്സിലോ അധ്യാപകരോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ആ ഒരു ക്ലാസ്സിലേക്ക് വന്നാലും പെട്ടെന്ന് തന്നെ ഫോക്കസ് അറ്റൻഷൻ കൊടുക്കുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളുകളുടെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഒരുപക്ഷേ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണമെന്ന് പോലുമില്ല. എന്നാലും ഡെലിവറി ചെയ്യുന്ന ഫ്രണ്ടിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഫോക്കസ് കൊടുക്കുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളുകളിലേക്കായിരിക്കും. പക്ഷേ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവരവിടെ ഉണ്ടായിരിക്കും, അവർ ഈ ലെക്ചറിങ് മാക്സിമം കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരത് കേൾക്കണമെന്ന് പോലുമില്ല, എന്താണ് പറയുന്നതെന്ന് പോലും അവർക്കറിയത്തില്ലായിരിക്കും ഒരു പക്ഷേ. എന്നാലും പലരും അതിനകത്ത് അറിയാവുന്നവരും കാണും, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റത്തുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വരുന്ന അവർക്ക് കിട്ടുന്നൊരു സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴും അവരുടെ ആക്ടിവിറ്റി അവിടെ നടക്കുകയും ചെയ്യും. അതായത് ആ സമയത്ത് അവർ വേറെ പല ആക്ടിവിറ്റീസും നടത്തുന്നവരും ആയിരിക്കും. അത് നമുക്ക് പുറകെ ഓരോ പോയിൻറ്റ്സായിട്ട് പറയാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അവർക്ക് അറ്റൻഷൻ കിട്ടുന്ന ടൈപ്പ് ആളുകളായിരിക്കും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് ക്ലാസ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യൂ കിട്ടുന്നു. ഒരു ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിൻ്റെ 4 വശത്തേക്കുമുള്ള കറക്റ്റ് വ്യൂ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്നവർക്ക്. അതായത് ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ, നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളാണ്. എന്നാൽ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് ഫ്രണ്ടിലുള്ള ആ ഒരു ടീച്ചറിൻ്റെ ലെക്ചർ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ബാക്കിലിരിക്കുന്നവർക്ക് ആ ക്ലാസ്സിൻ്റെ 4 കോർണറിലുമുള്ള ഒരു വ്യൂ കിട്ടുവാണ്. അന്നേരം അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്തൊക്കെയാണ് 4 കോർണറിൽ നടക്കുന്നതെന്ന് അവർക്ക് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അതുതന്നെ ലൈഫ് നമ്മൾ മുമ്പോട്ട് വന്ന് നമ്മുടെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിൻറ്റിലോട്ട് വരുമ്പോൾ ഇങ്ങനൊരു വ്യൂവിലേക്കായിരിക്കും അവർ വരുന്നത്. അതായത് അവർക്ക് ജനറലായിട്ട് ഓവറോൾ ആ റൂമിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെവിടെ ചെന്നാലും ഓവറോൾ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സോഫ്റ്റ് സ്കില്ല് അല്ലെങ്കിൽ ലൈഫ് സ്കില്ലെന്ന് പറയുന്ന സ്കില്ല് വളരെ കൂടുതലായിരിക്കും. എവിടെ ചെന്നാലും അവർക്ക് അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും എടുക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ഇതുകൊണ്ട് കിട്ടുന്നു. അതുകൊണ്ട് അതൊരു സക്സസ്ഫുൾ അവർ കൂടുതൽ സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പറയുന്നത് ഫ്രണ്ട് ബെഞ്ചുകാർ അതുകൊണ്ട് ലൈഫിൽ സക്സസ്ഫുൾ ആവത്തില്ലെന്നല്ല, എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ബെഞ്ചസിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ചസിലിരിക്കുന്നവർ പൊതുവെ സക്സസ്ഫുൾ ആകാനായിട്ട് താമസം എടുക്കുന്ന ടൈപ്പ് ആളുകളാണ്. ബാക്ക് ബെഞ്ചസിലിരിക്കുന്നവരാണ് ലൈഫിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആകുന്നത്. നമുക്ക് അറിയുകയും ചെയ്യാം, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഈ പോയിന്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ബാക്ക് ബെഞ്ചസിലിരിക്കുന്ന ആളുകൾ പൊതുവെ ക്രിയേറ്റിവിറ്റി ഉള്ളവരും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളവരും പ്രൊഡക്ടിവിറ്റി ഉള്ളവരും ആയിരിക്കും പൊതുവെ അങ്ങനെയാണ് കാണപ്പെടുന്നത്. അതായത് അവർ ലെക്ചറിങ് നടക്കുമ്പോൾ, ഞാൻ ആദ്യമത്തെ പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കൂടുതൽ അറ്റൻഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് ബാക്ക് ബെഞ്ചേഴ്സിനാണ്. കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളുടെ വ്യൂ പെട്ടെന്ന് പോകുന്നത് ബാക്കിലേക്കാണ്. അന്നേരം ആ വ്യൂ കിട്ടുമ്പോഴും അതിൻ്റെ ഇടയിലും ലെക്ചറിങ് നടക്കുന്ന ആൾ ആ ബാക്കിലോട്ട് ശ്രദ്ധിക്കുമ്പോഴും അതിൻ്റെ ഇടയിലും അവർ കുറേ ആക്ടിവിറ്റീസ് ചെയ്യും. അതായത് അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ട്, അവരെ മറച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ 3rd പോയിന്റിനെ അതുമായിട്ട് നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അവർ, ഞാൻ ആദ്യം പറഞ്ഞു ക്രിയേറ്റിവിറ്റി ഉള്ളവരാണെന്ന് പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളവരാണെന്നും പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഈ ലെക്ചറിങ്ങിൻ്റെ ഇടയിൽ അവർ ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. ചിലപ്പോൾ പേന കൊണ്ട് ബെഞ്ചിലോ ഡെസ്കിലോ വരയ്ക്കാം, പടങ്ങൾ വരയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചിറ്റ്ചാറ്റ് ചെയ്യുകയോ മൊബൈലിൽ ഗെയിംസ് കളിക്കുകയോ വീഡിയോസ് കാണുകയോ ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയ്ക്ക് അവർ ചെയ്യുന്നവരായിരിക്കും. അതായത് അവിടെ ലെക്ചറിങ് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ 1st പോയിന്റിനെ 3rd പോയിന്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത്
പറയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ലെക്ചറിങ് മാത്രം ശ്രദ്ധിച്ചേ ഇരിക്കുന്നുള്ളൂ. അവരുടെ ലോകം എന്ന് പറയുന്നത് ആ ലെക്ചറിങ് ആണ്. ടീച്ചർ എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സ് അവിടെ നിന്ന് പല പല കാര്യങ്ങൾ ഡീൽ ചെയ്യുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരിക്കൽ ഞാൻ ചെറിയ രീതിയിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് സെഷൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ബാക്ക് ബെഞ്ച് ഇരുന്ന ഒരു സ്റ്റുഡൻറ്റ് പെട്ടെന്ന് അതെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ ബാക്കിലോട്ടായിരുന്നു. ബാക്കിലോട്ട് ചെന്നപ്പോൾ അവർ ഈ മണി ചെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം മണി ചെയിൻ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിൽ തന്നെ കാണിച്ചു. അതായത് അപ്പോൾ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് പണം എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നവരായിരിക്കും ബാക്ക് ബെഞ്ചേഴ്സ്. അവർക്ക് മണിയാണ് പ്രാധാന്യം, വാല്യൂവിനേക്കാൾ കൂടുതൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളുമായിട്ട് ഇരിക്കുന്നവരായിരിക്കും. അവരുടെ സ്വപ്നങ്ങൾ അവരുടെ വേറെ ലോകത്തേക്കായിരിക്കും ചിലപ്പോൾ അവർ ഇരിക്കുന്നത്. ഓക്കെ, ചിലപ്പം ഈ ലെക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവരെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കാര്യങ്ങളും കുറേ സ്വപ്നങ്ങളും എല്ലാം അവിടെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവർ അപ്പോൾ ചിന്തിക്കുന്ന പഠനം മാത്രമാണ്. എന്നാൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ കാറ് വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞ പോലെ സ്വപ്നം കാണുന്നവർക്കാണ് കൂടുതൽ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ആ ഒരവസ്ഥയാണ് ബാക്ക് ബെഞ്ചേഴ്സിന് ഉള്ളത്. നാലാമത്തെ ഒരു പോയിന്റായിട്ട് നമുക്ക് പറയാൻ പറ്റും അവർ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ് ആണെന്ന് പറയാം. അതായത് തന്നെത്താൻ കാര്യങ്ങൾ പഠിക്കുന്ന ടൈപ്പ് ആളുകളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലെക്ചറിങ് ഒന്നും അധികം ശ്രദ്ധിക്കത്തില്ല. ആ സമയത്ത് അവർ എന്ത് ചെയ്യും, അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ബുക്സോ കാര്യങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ അതെടുത്ത് ചിലപ്പം റീഡ് ചെയ്യാനായിട്ട് നോക്കും. എക്സാമ്പിൾ എന്തെങ്കിലും നോവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് അവർ റീഡ് ചെയ്യുമ്പോൾ അവർ തന്നെ അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് അവർ നോക്കുക. ചിലപ്പോൾ ഈ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധമില്ലാത്ത ചിലപ്പോൾ ബുക്സുകളായിരിക്കും ആ സമയത്ത് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. നേരെ അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സാണ് നമുക്ക് പറയാൻ പറ്റും ബാക്കിലിരിക്കുന്ന ആളുകൾ. അത് അവരുടെ വേറൊരു പ്രത്യേകതയാണ്. അവർ റീഡ് ചെയ്യുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരിക്കാം. അതായത് ചിലപ്പോൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ചിലപ്പോൾ മാത്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്ട്സുകളായിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ വായിക്കുന്ന ബുക്സോ കാര്യങ്ങളോ ഒക്കെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ പല ജനറലായിട്ടുള്ള ഐഡിയകൾ കിട്ടുന്ന ബുക്സൊക്കെ ആയിരിക്കും അവർ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ അക്കാഡമിക്കലി ബാക്കിലാണെങ്കിലും ജനറലായിട്ടുള്ള ഐഡിയകളൊക്കെ കിട്ടാനുള്ള സാഹചര്യം കൂടുന്നു. അതുപോലെ ലാസ്റ്റ് ബെഞ്ചസിലിരിക്കുന്ന കുട്ടികളെന്ന് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് പൊതുവെ ഒരു കാര്യത്തെപ്പറ്റിയും ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇല്ലാത്തവരാണ്. കാരണം അവർക്ക് അറിയാം അവരൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ അക്കാഡമിക്കലി സബ്ജക്ട്സ് ഒന്നും അറിയത്തില്ല. അതേസമയം ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠ ആങ്സൈറ്റി കാണും. മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അതുകൊണ്ട് എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആങ്സൈറ്റി കാണും. പക്ഷേ ബാക്കിലിരിക്കുന്ന ആളുകളെ പറ്റി ആർക്കും പൊതുവെ ഒരു ആങ്സൈറ്റി ഇല്ല. ആങ്സൈറ്റി ഇല്ലാത്ത മീൻസ് അവരെപ്പറ്റി കൂടുതൽ പ്രതീക്ഷകളില്ലാത്തതുകൊണ്ട് അവർക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്കണ്ഠയില്ല. അതായത് എക്സാമിനെ പറ്റിയോ അല്ലെങ്കിൽ സർപ്രൈസ് ടെസ്റ്റുകൾ, ക്ലാസ്സിലിടുന്ന ടെസ്റ്റ് പേപ്പേഴ്സ്, ഇതിനെപ്പറ്റിയൊന്നും പ്രതീക്ഷകളില്ല, കൂടുതലായിട്ട് ഉത്കണ്ഠയില്ല. ഉത്കണ്ഠയില്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ടോ അല്ല, പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർക്ക് ഉത്കണ്ഠയില്ലാത്തതെന്ന്. ഓക്കെ, ആറാമതായി നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് പൊതുവേ നമ്മളെല്ലാവരും കോളേജസിലും സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. നമുക്കറിയാം ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർ പൊതുവേ നമ്മളും ബാക്ക് ബെഞ്ചിലിരുന്നവരായിരിക്കാം. ബാക്ക് ബെഞ്ചിലിരുന്നവർ പൊതുവെ മറ്റുള്ളവരെ കളിയാക്കുകയും കമൻറ്റുകളൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകളാണ്. കമൻറ്റേറ്റേഴ്സാണ്, അത് ഗ്രേറ്റ് കമൻറ്റേറ്റേഴ്സ് എന്ന് പറയാം. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി കളിയാക്കുകയും അവരെ ബാഡായിട്ടുള്ള രീതിയിൽ കമൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ നമുക്ക് ഓർമ്മ വരാം, പൊതുവെ കളിയാക്കി നടക്കുന്നവർ. പക്ഷേ അവനിപ്പോൾ ലൈഫിൽ വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ആളായിരിക്കാം. അതായത് ഇങ്ങനെ കളിയാക്കുന്നതിലൂടെ അല്ലെങ്കിൽ കമൻറ്റേറ്റേഴ്സ് ആകുന്നതിലൂടെ, കമൻറ്റുകൾ പറയുന്നതിലൂടെ നമ്മളൊരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മളെവിടെ ചെന്നാലും മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ലൈഫിൽ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നിലനിൽപ്പിന് ഒരിക്കലും മറ്റുള്ള ഒരു കാരണം നമുക്ക് ബാധിക്കത്തില്ല. എന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സിലിരിക്കുന്ന ഒരാളുകൾ പൊതുവെ എന്തെങ്കിലും ബാഡ് കമൻറ്റ്സ് എന്തെങ്കിലും കേട്ടാൽ പൊതുവെ തന്നെ അവരെ നെഗറ്റീവ് ഫീൽഡിലോട്ട് വരുന്ന ടൈപ്പ് ആളുകളായിരിക്കും ഫ്രണ്ട് ബെഞ്ചേഴ്സിലിരിക്കുന്നവർ. എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സിൽ ഇവർ മറ്റുള്ളവരെ കമൻറ്റ് പറയുന്നതുകൊണ്ട് തന്നെ ഇവരിലോട്ട് കമൻറ്റ് വരാനായിട്ട് അവർ
അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കഴിവുള്ളവർ, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഈ ബാക്ക് ബെഞ്ചേഴ്സിലുള്ളവർ. അതുകൊണ്ട് എവിടെ ചെന്നാലും അവർക്ക് അവരുടെ എക്സിസ്റ്റൻസിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കുന്നില്ല. പൊതുവെ ഡിബേറ്റ്സുകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ ഇഷ്ടപ്പെടുന്ന, സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിലും കോളേജസിലും പഠിക്കുമ്പോൾ ഡിബേറ്റ്സിനായിട്ട് ചില ടൈമുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സിലിരിക്കുന്ന ആളുകൾ പൊതുവെ ഡിബേറ്റ്സിൻ്റെ സമയത്ത് മിണ്ടാതിരിക്കുകയാണ് പതിവ്. അറിയാമെങ്കിലും മിണ്ടാതിരിക്കും, കാരണം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി ഫ്രണ്ട് ബെഞ്ചുകാർക്ക് ആ സമയത്ത് കൂടുതൽ അറിവ് കാണണമെന്നില്ല. എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്ന ആളുകൾക്ക് ജനറലായിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി, ചിലപ്പോൾ ആഗോളതാപനമാകാം, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളാകാം, രാഷ്ട്രീയമാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ജനറലായിട്ട് ഐഡിയകൾ ഉള്ളതുകൊണ്ട് ഇവർ പൊതുവെ സംവാദങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ സംവാദങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റ്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ അവിടെയും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്ന ആളുകൾ. അതായത് ജനറലായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്കില്ല് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ല് അവിടെ കൂടുതലായിട്ടും ഡെവലപ്പ് ആവുകയാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളുകളെ കാട്ടിൽ. ഇനി നമ്മുടെ വീഡിയോയിൽ അവസാന ഭാഗത്തേക്ക് വരുവാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കൂടുതൽ ഓർമ്മകൾ കോളേജസിലും സ്കൂളുകളിലൊക്കെ പഠിച്ചപ്പോൾ കൂടുതൽ ഓർമ്മകൾ നിലനിർത്തുന്ന ആളുകളാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ പഠിപ്പിച്ച അധ്യാപകരുമായിട്ടും അധ്യാപകരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ നേരത്തെ പഠിച്ചവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് നിലനിർത്തുന്നവരായിരിക്കും. അതുപോലെ തന്നെ പല ഓർമ്മകളും, പഠിച്ച സമയത്തുള്ള കുറേ ഓർമ്മകൾ, അല്ലെങ്കിൽ പല ചിരിച്ച കുറേ സന്ദർഭങ്ങൾ, കരഞ്ഞ കുറേ സന്ദർഭങ്ങൾ, എക്സൈറ്റഡ് ആയ കുറേ സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയിലുള്ളത്, ഓർമ്മയിലുണ്ടാവാൻ കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തവരാണ്. കുറേ കാര്യങ്ങൾ, അതായത് ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാവുക, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ കറങ്ങി നടക്കുക, പല കാര്യങ്ങളുമായിട്ട് കറങ്ങി നടക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്സ് കളിച്ച് കോളേജിൽ, ആർട്സ് കോളേജാണെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഒത്തിരി ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടവരുമൊക്കെ ആയിരിക്കും ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ കൂടുതൽ ഓർമ്മകൾ, അത് നമ്മൾ വീണ്ടും ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം നമുക്കൊരു നിഷ്കളങ്കമായിട്ടുള്ള കുറേ ഓർമ്മകളായിട്ട് നിലനിർത്തുന്നവരായിരിക്കും ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു വലിയ ഗ്രേറ്റ് ആയിട്ടൊരു ഫീല് തോന്നുന്ന ആളുകളാണ് ബാക്ക് ബെഞ്ചേഴ്സ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ടാണ് ബാക്ക് ബെഞ്ചേഴ്സ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ലൈഫിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ബെഞ്ചേഴ്സിനേക്കാളും കൂടുതൽ സക്സസ്ഫുൾ ആകുന്നുള്ള ടോപ്പിക്കാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് പറഞ്ഞത്. അതായത് അവർ അട്രാക്റ്റീവ് ആകാനുള്ള കാരണവും, അതുവഴി അവർ നേരുന്ന ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ നേരുന്ന കുറേ സ്കില്ലുകളും, ആ സ്കില്ല് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് സ്കില്ലിനേക്കാളും കൂടുതൽ സോഫ്റ്റ് സ്കില്ലാണ് അല്ലെങ്കിൽ ലൈഫ് സ്കില്ലാണ് നമുക്കൊരു വ്യക്തിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ട് വേണ്ടത്. ആ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ലൈഫിൽ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആകുന്നത്. എന്നാൽ ഫ്രണ്ട് ബെഞ്ചേഴ്സിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്ന, അവർ കൂടുതലും ഇത് കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്ന് പറഞ്ഞ് വെച്ച് മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേൾഡിൽ അല്ലെങ്കിൽ ലോകത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് സോഫ്റ്റ് സ്കിൽ ഇല്ല, അല്ലെങ്കിൽ ലൈഫ് സ്കിൽ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് പൊതുവെ സക്സസ്ഫുൾ ആകാനായിട്ട് താമസം എടുക്കുന്നത്. അതിനകത്ത് വേറെ കുറേ കാരണങ്ങളുണ്ട്, എന്നാലും ഇങ്ങനെയുള്ളതാണ് ജനറലായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ. സോ ഈ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയിൽ നമുക്ക് പുതിയ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. ദെൻ ബൈ.